ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ചെറിയ കഥ കേൾക്കാം. ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി അമ്മയ്ക്ക് ഒരു പേപ്പർ കൊടുത്തു. അവൻ അമ്മയോട് പറഞ്ഞു, "എൻ്റെ ടീച്ചർ ഈ പേപ്പർ അമ്മയ്ക്ക് തരാൻ വേണ്ടി എൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടതാണ്. ഇതിലെന്താ അമ്മ എഴുതിയിരിക്കുന്നത്?" അമ്മ ആ പേപ്പർ തുറന്നു നോക്കി. അതൊരു കത്തായിരുന്നു. ആ കത്ത് വായിച്ച് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ മകനെക്കുറിച്ച് ആർക്കും കേൾക്കാവുന്ന ആ കത്ത് അവൾ വായിച്ചു. "നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ വിദ്യാലയം അവന് യോജിച്ച സ്ഥലമല്ല. അവനെ പരിശീലിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരില്ല. അതിനാൽ ദയവായി അവനെ സ്വയം പരിശീലിപ്പിക്കുക." അമ്മ അവനെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അവൻ്റെ അമ്മ മരിച്ചു. അവൻ പഠിച്ച് ലോക പ്രശസ്തനായ ഒരു കണ്ടുപിടുത്തക്കാരനായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ കബോർഡ് പരിശോധിക്കുമ്പോൾ ഒരു കത്ത് കണ്ടെത്തി. അവൻ്റെ കുട്ടിക്കാലത്തെ ടീച്ചർ അവൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്തായിരുന്നു അത്. അദ്ദേഹം ആ കത്ത് തുറന്നു വായിച്ചു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ്: "The school cannot allow your son to attend the classes anymore. He is mentally impaired. He is rusticated." അദ്ദേഹം ഇത് വായിച്ച് വികാരാധീനനായി. എന്നിട്ട് തൻ്റെ ഡയറിയിൽ എഴുതി, "തോമസ് എ എഡിസൺ വാസ് എ മെൻ്റലി ഡെഫിഷ്യൻ്റ് ചൈൽഡ് ഹൂസ് മദർ ടേൺഡ് ഹിം ഇൻ ടു ദ ജീനിയസ് ഓഫ് ദ സെഞ്ചുറി." അതെ, അധ്യാപകൻ ബുദ്ധിശൂന്യനെന്ന് മുദ്രകുത്തിയ ആ കൊച്ചുകുട്ടിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി മാറിയ തോമസ് ആൽവ എഡിസൺ. ഈ സ്റ്റോറി വളരെ ഫേമസ് ആണ്. സോ പലരും കേട്ടതായിരിക്കാം. ഈ കഥ വസ്തുതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ യഥാർത്ഥ കഥയുമായി ചെറിയ വ്യത്യാസമുണ്ട് ഈ കഥയ്ക്ക്. ഈ കഥയിൽ പറയുന്ന ടീച്ചർ കൊടുത്തയച്ച കത്ത്, അങ്ങനെയൊരു കത്ത് സത്യത്തിലില്ല. എന്നിരുന്നാലും 7 വയസ്സുള്ള തോമസ് എഡിസണിന് സ്കൂൾ സംവിധാനത്തോടും അവൻ്റെ അധ്യാപകരോടും വലിയ അനിഷ്ടമായിരുന്നു. ഒരിക്കൽ തോമസ് എഡിസൻ്റെ ടീച്ചർ താൻ അഡൽട്ട് ആണെന്നും തന്നെ സ്കൂളിൽ നിർത്തുന്നത് പ്രയോജനകരമല്ലെന്നും ഇൻസ്പെക്ടറോട് പറയുന്നത് തോമസ് എഡിസൺ കേട്ടു. ഇത് കേട്ട് വളരെ വിഷമത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്ന് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് അവൻ മടങ്ങിയത്. അവൻ്റെ അമ്മ ഈ വിമർശനത്തിന് വിശദീകരണം തേടി അവൻ്റെ കൂടെ അന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടു. അക്കാലത്ത് ഒരാളെ മാനസിക രോഗി എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി അഡൽട്ട് എന്ന പദം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് തോമസ് എഡിസൻ്റെ ആ കണ്ടീഷനെ പറയുന്ന പേര് ഡിസ്ലെക്സിയ എന്നാണ്. അങ്ങനെ അവൻ്റെ അമ്മ ടീച്ചറോട് സംസാരിക്കുകയും തൃപ്തികരമായ വിശദീകരണം ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ യുവ കണ്ടുപിടുത്തക്കാരനെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചു. ഈ ഘട്ടത്തിൽ മാസ്റ്റർ എഡിസൺ തൻ്റെ അമ്മയുടെ തീരുമാനത്തിൽ സന്തോഷിക്കുകയും അമ്മയ്ക്ക് തന്നെക്കുറിച്ച് അഭിമാനിക്കാമെന്ന് സ്വയം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തന്നെയും തൻ്റെ കഴിവിലും വിശ്വസിക്കുന്ന തൻ്റെ അമ്മയെ ഒരിക്കലും നിരാശപ്പെടുത്തരുതെന്ന് അവൻ സ്വയം തീരുമാനിച്ചു. ഈ വാഗ്ദാനത്തിലൂടെ അവൻ തൻ്റെ അമ്മയ്ക്ക് തന്നിലുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും യഥാർത്ഥ സമഗ്രതയും വിലമതിപ്പും കാണിച്ചു. വെറും 3 മാസം മാത്രമാണ് തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ പോയിട്ടുള്ളത്. അവന് വായനയും എഴുത്തും ഗണിതവും എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അവൻ്റെ അമ്മ തന്നെയാണ്. എന്നാൽ ചെറുപ്പം മുതലേ വളരെ ജിജ്ഞാസയുള്ള കുട്ടിയായതിനാൽ വായനയിലൂടെ പല കാര്യങ്ങളും അവൻ സ്വന്തമായും പഠിച്ചു. തോമസ് എഡിസൻ്റെ വിധിയെ മാറ്റിമറിച്ച അദ്ദേഹം ആരാണെന്ന് നിർവചിക്കാനും അമേരിക്കയുടെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തക്കാരനാകാൻ അദ്ദേഹത്തിന് വഴിയൊരുക്കാനും സഹായിച്ച അതിശയകരവും പ്രചോദനാത്മകവുമായ സംഭവങ്ങളായിരുന്നു ഇതെല്ലാം. തോമസ് എഡിസൻ്റെ അമ്മ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച അധ്യാപികയായതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാൾ മികച്ച അധ്യാപകരില്ല. തോമസ് എഡിസൻ്റെ അമ്മയ്ക്ക് അവനോട് എമ്പതി, ദാറ്റ് മീൻസ് സഹാനുഭൂതി ഉണ്ടായിരുന്നു. അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഓരോരുത്തർക്കും ചില സമയങ്ങളിൽ തങ്ങളിൽ വിശ്വസിക്കാൻ ഒരാളെ ആവശ്യമുണ്ടാകും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കുട്ടികളെ മനസ്സിലാക്കാനും അവരെ വിശ്വസിക്കാനും അവരെ കൂടെ നിർത്താനും സ്നേഹിക്കാനും കെയർ ചെയ്യാനും പാരൻസ് കൂടെയുണ്ടെങ്കിൽ
അതിനേക്കാൾ മധുരമായി അവർക്ക് വേറെ ഒന്നും വേണ്ട. അവരുടെ മനസ്സിലേറ്റ മുറിവുകൾ ഉണക്കാൻ നമ്മൾ പാരൻസിനല്ലാതെ വേറെ ആർക്കാ കഴിയുക? പാരൻസാണ് കുട്ടികളുടെ നട്ടെല്ല്. തീർച്ചയായും കുട്ടികളെ വളർത്തുന്നത് വളരെ സെൻസിറ്റീവായ, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരും നമ്മുടെ കുട്ടികളെ അതേ രീതിയിൽ സമീപിക്കും. എന്നാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പബ്ലിക്കായിട്ട് വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ സമീപനവും അതുപോലെ തന്നെ ആയിരിക്കും. എപ്പോഴും കുട്ടികളെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളിൽ നിന്നുള്ള നല്ല വാക്കുകളുടെ ശക്തി നിഷേധിക്കാനാവാത്തതാണ്. പാരൻസ് ഉപയോഗിക്കുന്ന വാക്കുകളും സ്വരവും കുട്ടികളുടെ ആത്മബോധത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. പ്രോത്സാഹനത്തിൻ്റെ ഒരു നല്ല വാക്ക് ആരുടെയും വിധി മാറ്റാൻ സഹായിക്കുന്നതാണ്. ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു മുന്നേറ്റം സൃഷ്ടിച്ച ഒരു പൈനിയറിൽ രക്ഷിതാവ് ചെലുത്തിയ സ്വാധീനത്തിൻ്റെ കഥയാണ് നമ്മൾ കുറച്ചു മുന്നേ കേട്ടത്. തൻ്റെ അമ്മയുടെ അന്നത്തെ പോസിറ്റീവ് വാക്കുകളാണ് തോമസ് ആൽവ എഡിസൺ എന്ന ഇൻവെൻ്ററിനെ നമുക്ക് നൽകിയത്. അല്ലെങ്കിൽ അദ്ദേഹം അറിവിൻ്റെ ലോകത്തിൽ നിന്നും ഇരുട്ടിൻ്റെ ലോകത്തേക്ക് എത്തുമായിരുന്നു. വിജയത്തിലേക്കുള്ള വഴിയിൽ പോരാടുമ്പോൾ ഒരിക്കലും തളരാത്ത പ്രശസ്തനായ ഒരു മനുഷ്യനായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം വളരെ കഠിനാധ്വാനിയും സ്ഥിരതയുള്ളവനുമായിരുന്നു. നിരവധി പരാജയങ്ങൾ നേരിട്ടിട്ടും അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം പറയുന്നു, "Many of the life's failures are the people who did not realize how close they were to success when they gave up." 1093 പാറ്റൻസ് സ്വന്തം പേരിൽ കുറിച്ചിട്ട വിശ്വവിഖ്യാതനായ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. ഒരു ഇൻവെൻറ്റീവ് ജീനിയസ് എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു ഗ്രേറ്റ് ബിസിനസ് മാൻ കൂടിയായിരുന്നു. 100+ ബിസിനസ്സുകളും പാർട്ട്ണർഷിപ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവയിൽ ചിലത് ഇന്നും നിലനിൽക്കുന്നു. ആധുനിക രാത്രി വിളക്കുകൾ, ഫോണോഗ്രാഫ്, ചലനചിത്രങ്ങൾ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഇലക്ട്രിക് ലൈറ്റ് ബൾബ് എല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ചിലത് മറ്റു പല കണ്ടുപിടുത്തങ്ങളുടെയും ഇംപ്രൂവ്മെൻറ്റ്സ് ആയിരുന്നു. എക്കാലത്തെയും മികച്ചതും സമർത്ഥവുമായ ശാസ്ത്രജ്ഞരിൽ ഒരാളായ തോമസ് എഡിസൺ ജീവിതത്തിലുടനീളം അമ്മയുടെ പിന്തുണയ്ക്കും വിദ്യാഭ്യാസത്തിനും തുറന്ന നന്ദിയുള്ളവനായിരുന്നു. ആദ്യ വർഷങ്ങളിൽ കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകാനും ജീവിത വിജയത്തിന് അടിത്തറ പാകാനും മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സ്മൈലിംഗ്, സ്റ്റേ ഇൻസ്പയർഡ്.